അച്ഛാ എന്താ മോളെ ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല അച്ഛൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഞാൻ സ്വയം മാറിയേ പറ്റൂ എന്തൊക്കെയാ പറയുന്നത് അച്ഛൻ ദുഃഖിക്കരുത് ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തമ്മിൽ അതേപ്പറ്റി ഇപ്പോൾ സംസാരിച്ചു ഞാൻ സമ്മതിച്ചു നിങ്ങൾ സമ്മതിക്കില്ല എന്റെ മോളെ ആ എളുപ്പാളി കല്യാണം കഴിക്കാൻ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല അവൻ മൃഗമാണി മൃഗം എനിക്കറിയാം പിന്നെ നീ സമ്മതിച്ചു പറഞ്ഞത് അച്ഛനെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ പറയോ അച്ഛാ അച്ഛൻ കൊലക്കേസിൽ പ്രതിയല്ലേ അച്ഛന്റെ ജീവൻ അയാളുടെ കയ്യിലല്ലേ നാളെ അദ്ദേഹം പിടങ്ങിയാൽ അച്ഛൻ ജയിലിൽ പോകില്ലേ എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും അതിനീ ഒറ്റ മാർഗമേ ഉള്ളൂ എനിക്കെന്റെ അച്ഛനാണ് വലുത് വേണ്ട മോളെ ഞാൻ കുറ്റമേറ്റോളാം മരണശിക്ഷ വരെ ഏറ്റോളാം എന്നാലും നീ അവന്റെ ഭാര്യയാകരുത് എനിക്കത് സഹിക്കാനൊക്കില്ല മോളെ സഹിക്കാനൊക്കില്ല അച്ഛാ ഏതായാലും എനിക്കൊരു ഭർത്താവ് വേണം അത് അദ്ദേഹം തന്നെ ആയിക്കൊള്ളട്ടെ അച്ഛന് തരാൻ എനിക്കിനി എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ എന്താ സുനന്ദേ ഞാൻ ഗോപാലനെ ഒന്ന് കാണാൻ വന്നതാ എന്താ കാര്യം എനിക്കൊരു സ്വന്തം ചേട്ടനുണ്ടെങ്കിൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് പറയൂ അച്ഛൻ കിടപ്പിലാണ് ബില്ല് മാറിയിട്ടില്ല എന്റെ വീട് ആകെ തകർന്നു ഞാൻ അറിഞ്ഞു എന്റെ വീടിനെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എഞ്ചിനീയർ ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സമ്മതിച്ചു ആ ബന്ധം കൊണ്ട് ഒരുപക്ഷെ എന്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തത് അയാൾ നല്ലവനല്ല എനിക്കറിയാം പക്ഷേ അയാൾ വിചാരിച്ചാൽ എന്റെ കുടുംബത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും എന്തോ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്ന വിശ്വസിക്കൂ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛനും ചിറ്റമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല അവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഗോപാലേട്ട എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയാൽ എന്നെ സഹായിക്കുമോ അനീത്തി ചിലപ്പോൾ അയാളെ നന്നാക്കിയെടുക്കാൻ നിന്റെ നല്ല മനസ്സിന് കഴിഞ്ഞേക്കാം നിനക്കൊന്നു വിശ്വസിക്കാം നീ എനിക്ക് എന്റെ സരോജിനിയെ പോലെയാണ് എന്റെ സഹായം നിനക്ക് ആവശ്യമുള്ളപ്പോ അത് തീർച്ചയായും ഉണ്ടാവും മതി എനിക്ക് തൃപ്തിയായി ഞാൻ വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല പക്ഷേ ചേട്ടനോട് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ പോട്ടെ ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ മകളാണ് ഞാൻ അച്ഛന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി ചേട്ടാ ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനെ കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ ഞങ്ങൾ അങ്ങോട്ട് പോവുക രണ്ടു ദിവസം കഴിഞ്ഞ് വരാം പടി പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ അതവിടെ വെച്ചേക്ക് ഇവിടെ ഇരിക്കേ ഇരിക്കാൻ നിനക്ക് എന്തിനാടി ഈ സാരി വാടി ഇവിടെ ഇവിടെ വാടി
ഡാഡി വിസ്കിയുടെ മണന്നിലൊക്കെ പിടിച്ചില്ലേ? നിന്റെ ആ കോളേജ് കാണുവനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ കുടിക്കില്ലായിരുന്നു. നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലേ മുന്നുന്നത്? പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത് ഓർമ്മയില്ലേ? ഈ കവിളി ഇവിടെ ഒരു ഉമ്മയ്ക്ക് വെക്കി. ഇവനാരട ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. ഓഹോ ഓഹോ, ആ ശരി. കിടക്ക്, കിടക്ക്. നീ എഴുന്നേറ്റോ. ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചാരാണെന്നറിയാം? എന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്നകളന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല. അയ്യോ